മൊഡ്യൂൾ ഫൈവിൽ നിന്നും ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് അനലൈസ് ചെയ്യാം അപ്പോൾ നാല് മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വർക്കിംഗ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ എഗെയിൻ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ മെയിൻ സർക്യൂട്ട് ഡയഗ്രാം പിന്നെ അവസാനത്തെ ഗ്രാഫും വർക്കിംഗ് മാത്രം എഴുതിയാൽ മതി നാല് മാർക്കിന് ഇനി ഇപ്പോൾ രണ്ട് മാർക്ക് ഡയഗ്രാവും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാവും ഗ്രാഫിനും പോവും രണ്ട് മാർക്ക് എക്സ്പ്ലനേഷനും പിന്നെ ഡിസ്കസ് ദ റോൾ ഓഫ് കപ്പളിംഗ് കപ്പാസിറ്റർ ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റർ ഇൻ ആർ സി കപ്പിൾ ആംപ്ലിഫയർ അപ്പോൾ ആർ സി കപ്പിൾ ആംപ്ലിഫയർ പഠിക്കുന്നത് നല്ലതായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇനി പത്ത് മാർക്ക് ക്വസ്റ്റൻ എടുക്കുകയാണെങ്കിൽ അഗൈൻ ആർ സി കപ്പിൾ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് വിത്ത് നീറ്റ് ഡയഗ്രാം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഹൈ ഫ്രീക്വൻസി റീജിയണിലും ലോ ഫ്രീക്വൻസി റീജിയണിലും ഗെയിൻ കുറയാനുള്ള കാരണം അത് നോട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ഷുവർ ക്വസ്റ്റൻ ആണ് ഇനി അതല്ലാതെ ക്വസ്റ്റൻ ചോദി ചോദിച്ചിട്ടുള്ളത് ചോദിച്ചില്ല മോൾ ക്വസ്റ്റൻ പേപ്പർ കിടക്കുന്നത് ഇലക്ട്രോണിക് ഇൻസ്റ്റമിറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോഗ്രൈരം ബ്ലോക്ക് ഡ്രൈവർ വരച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് പ്രിൻസിപ്പൾ ഓഫ് എന്ന് പറയുന്ന മോഡ്യൂൾ സിക്സിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് അതിവിടെ വരുന്നതല്ല ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാണെങ്കിൽ നാല് മാർക്കിന് ചോദിച്ചിട്ടുള്ളത് പബ്ലിക് ഹെറ്റർ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡ്രൈഡം വരച്ചിട്ട് ഓരോ ബ്ലോക്ക് അതായത് നാല് ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്കിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ എന്താണെന്ന് എഴുതണം ഇപ്പം എത്ര മാർക്കായി നാല് മാർക്കായി ഇനി എഗെയിൻ വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് ഫുൾ വേ ബ്രിഡ്ജ് റെക്റ്റിഫയർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എഴുതുവാ എഗെയിൻ പിന്നെ വരുന്നത് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഇപ്പത്തായി എട്ട് മാർ എത്ര എട്ട് മാർക്കായി എട്ട് മാർക്ക് കഴിഞ്ഞിട്ട് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിൽ നോക്കിയാൽ മതി അത് ചോദിച്ചിട്ടുള്ളതും ആർ സി കപ്പിൾ ഡാംപ്ലിഫയർ അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ക്വസ്റ്റുകൾ നോക്കൂ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ആഴ്സിക്കപ്പിൾ ആംപ്ലിഫയർ പിന്നെ എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ് അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചിട്ട് അത് എന്തുകൊണ്ടാണ് കുറയാനും കൂടാനും കാരണം എന്ന് എഴുതണം അത്രേ ഉള്ളൂ അതിൽ വർക്കിംഗ് വാർസിക്കപ്പിൾ ആംപ്ലിഫയർ ഇവിടെ ചോദിച്ചിട്ടില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് നാല് മാർക്ക് കുറച്ചിട്ടിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് കപ്പാസിറ്റി ഫിൽട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൗ ഡസ് ദ കപ്പാസിറ്റി ഫിൽറ്റർ എലിമിനേറ്റ് ദ റിപ്പൾസ് ഫ്രം ദൌട്ട് പുട്ട് ഓഫ് ദി റെ റെക്റ്റിഫയർ എഗെയിൻ കപ്പാസിറ്റി ഫിൽറ്ററിൻ്റെ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക നാല് മാർക്കേ ഉള്ളൂ ഇനി ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നീഡ് ഓഫ് ബയസിങ് എന്തിനാണ് ബയസിങ് ചെയ്ത് ചെയ്യുന്നത് രണ്ട് മാർക്കേ ഉള്ളൂ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് സർക്യൂട്ടിൻ്റെ ഡയഗ്രാം വരയ്ക്കണം ഇതിൻ്റെ മെയിൻ ഇമ്പോ ഒരു തമാശ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറയുന്നത് ആർ സി കപ്പിളിൻ്റെ കൂടെ ഉള്ള സാധനം തന്നെയാണ് അപ്പോൾ ആർ സി കപ്പിളിൻ്റെ അറിയുന്ന ആൾക്ക് സുഖമായി പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും ഇനി അതിൻ്റെ കൂടെ കിടക്കുന്നത് വർക്കിംഗ് ഓഫ് എ സിമ്പിൾ സെന വോൾട്ടേജ് റെഗുലേറ്റർ എഗെയിൻ സെന വോൾട്ടേജ് റെഗുലേറ്റർ വളരെ സിമ്പിളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആറ് മാർക്ക് സുഖമായി കിട്ടും ഇപ്പം ഇത്ര ക്വസ്റ്റിനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളൂ ഇതോടെ നിങ്ങൾ മൊഡ്യൂൾ ഫൈവ് എന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി